ഗുരുസ്മി ഗുരുവായു പുരേശം പ്രതിദിനമനുചേത സ്മര ഹരിപാദം പ്രേമാശ്രുവായ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതഭരിത തത്വം മമ ഹൃദയം ഭക്തിം സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായു പുരേശം പ്രതിദിനമനുചേത സ്മര ഹരിപാദം പ്രണതോസ്മി. ഹേ ഗായ്സ്, വെൽക്കം ടു ഡി വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് സ്റ്റാർട്ടിംഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്, അതായത് ഗുരുവായൂർ കല്യാണത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പം ഞങ്ങളിതാ ഗുരുവായൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഒരു 7-7.5 ആയപ്പോഴത്തേക്കും ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അശ്വിനെ കൊണ്ടിട്ട് സാരിയൊക്കെ ഒന്ന് റെഡിയാക്കിപ്പിച്ചു. ഞാൻ തന്നെ ഉടുത്തതാണ് കേട്ടോ സാരിയൊക്കെ. അശ്വിൻ്റെ അമ്മയും ചേച്ചിയൊക്കെ തലേ ദിവസം തന്നെ ഗുരുവായൂരേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കുറച്ച് വഴിപാടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് സാരിയൊക്കെ ഉടുത്തത്. എനിക്ക് ആണെങ്കിൽ വണ്ടിയിലിരുന്നിട്ടൊക്കെ എന്തൊക്കെയോ ഓരോരോ മിസ്റ്റേക്ക് പോലെ തോന്നി. ഞാൻ സാരിയൊക്കെ ഒന്ന് നേരെ ആക്കി. പിന്നെ രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് റെഡിയാവുന്ന അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു ഗൈസ്, ബട്ട് അതൊന്നും സമയം കിട്ടിയില്ല. രാവിലെ ഞാൻ 2 മണിക്ക് എണീറ്റു, ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം, 2 മണിക്ക് എണീറ്റു, എന്നിട്ട് റെഡിയായി. എന്നിട്ട് തന്നെ ഫുൾ മുടിയൊന്നും കിട്ടിയില്ല, ആകെ ജസ്റ്റ് സാരി മാത്രം എടുത്ത് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നാണ്. അങ്ങനെ എൻ്റെ വഴിയിൽ നിന്നാണ് മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വാങ്ങിച്ച് വെച്ചത്. അങ്ങനെ ഒരു വിധത്തിൽ മുടി ഞാനാണെങ്കിൽ സ്ലൈഡാകെ 2-3 സ്ലൈഡും 2 ക്ലിപ്പ് ടിക്ടിക്കില്ലേ, അതൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. അതൊന്നും മതിയായില്ല, എൻ്റെ പിന്നെ വാങ്ങിക്കുകയൊക്കെ ചെയ്തതാണ് കേട്ടോ. അതൊക്കെ വെച്ച് ഞങ്ങൾ ദാമ്പത്യത്തിലേക്ക് നടക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയാണ് പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ദോശയും വടയായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ചുമ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ടും എനിക്ക് മുടി കെട്ടിയത് ഞാൻ ഒട്ടും തൃപ്തിയായില്ലായിരുന്നു. എനിക്ക് ലൂസ് പോലെയും ഒന്നും ഇല്ലാതെ കെട്ടിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെയും അതൊക്കെ റെഡിയാക്കേണ്ട തിരക്കിലും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ഫാൻസിയിലൊക്കെ കയറിപ്പോയി, അവിടെ നിന്ന് പിന്നെയും സ്ലൈഡും അതൊക്കെ വാങ്ങിച്ച്. പിന്നെ പൊട്ട് കുത്തിയില്ല, അതും മറന്നുപോയി. അവിടെ നിന്ന് പൊട്ട് വാങ്ങി. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂരേക്ക് ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അത് എന്താ സംഭവം വെച്ചാൽ, ഞങ്ങളുടെ 15 ഫെബ്രുവരി ഞങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞ് 20 റിസപ്ഷൻ ആയിരുന്നു. പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് എടുത്ത് 22 ഗുരുവായൂരെ കല്യാണം. അപ്പോൾ വരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, 23 ഗുരുവായൂരെ കല്യാണവും കഴിഞ്ഞ് 23 എൻ്റെ വീട്ടിലേക്കുള്ള സൽക്കാരമായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂരേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ച് എത്തുമ്പോഴേക്കും രാത്രിയാവും. അപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, അതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. വരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പാവം അവർക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടുത്തെ ഒരു ഫാൻസിയിൽ കയറിയിട്ട് അവിടുത്തെ മിററിൽ നോക്കിയിട്ട് ഫുൾ ഒരുക്കം തന്നെയായിരുന്നു കേട്ടോ. കുറേ സമയം അവിടെ നിന്ന് ഒരുങ്ങി. അപ്പോഴേക്കും അച്ചി ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്ത് വേസ്റ്റൊക്കെ ഇട്ടിട്ട് അച്ചി റെഡിയായി വന്നു. ആക്ച്വലി ഞങ്ങൾ ആദ്യം ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്.
പിന്നെ അത് മാറ്റിയതാണ് കേട്ടോ. പിന്നെ അത് മാറ്റി എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂരം ആകുമ്പോൾ ഒരുപാട് പേർക്കൊന്നും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു അഭിപ്രായം കുറേ പേര് പറഞ്ഞപ്പോൾ, അങ്ങനെയാണ് ഗുരുവായൂരം എന്ന കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ പോയിട്ട് ഗുരുവായൂരം മാലയിടാന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഒരുങ്ങുന്ന സമയം അച്ഛനൊക്കെ പോയി റെസീപ്റ്റാക്കി കല്യാണത്തിൻ്റെ. പിന്നെ ഞങ്ങൾ ഇടാനുള്ള മാലയില്ലേ, തുളസിമാല, അത് വാങ്ങിച്ചിരുന്നു. ആക്ച്വലി അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് അവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അത് തന്നെയാണ് കേട്ടോ മാല ഇട്ടത്. ഗുരുവായൂരിന് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹവും അവിടെ സഫലമായി. ഭംഗിയായി കല്യാണമൊക്കെ കഴിഞ്ഞു. ആ ക്ഷീണത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതിൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറേ ജഗന ജഗനതയൊക്കെ എടുത്തിരുന്നു. കുറേ ഓടി, നല്ല വെയിലും ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കൂടെ ക്ഷീണത്തിന് ഞങ്ങൾ നാരങ്ങ സോഡ കുടിക്കാൻ പോയി. കല്യാണ പെണ്ണിന് വെള്ളം കൊടുത്തില്ല ഗൈസ്. അതെ അതെ, പ്രേക്ഷകർ പറയുക ശേഷം സ്ക്രീനിൽ. ദാഹം മാറ്റിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോയി. എന്ത് ചെയ്യാം, ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാവുന്നില്ല ഗൈസ്. എല്ലാ തരത്തിലുള്ള ഫോട്ടോസും ഞങ്ങൾ എടുത്തു. അതായത് കപ്പിൾ ഫോട്ടോ, സിംഗിൾ ഫോട്ടോ, പിന്നെ അവിടെ നിന്ന് ടീമായിട്ട് വേറെ എടുക്കുന്നുണ്ട്. വീഡിയോസ് കുറേ ഉണ്ട് കേട്ടോ. ഫോണൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ബ്ലോഗിൽ ഇടാനുള്ള സാധനം എടുത്തോ. ഞാൻ സ്റ്റോറി ഇട്ടേക്ക് മോളെ. രാവിലെ പൊലിച്ചക്ക് എണീച്ചതാണ്. ഞാനോ താങ്കൾ 3 മണിക്ക് എണീറ്റ. 3 മണിക്ക് രണ്ടേ മുക്കാല്. അലാറടിയുമ്പോ ഞാൻ തന്റെ സാരി തയ്ക്കേ.
ഇല്ലെങ്കിലോ സാരി തേച്ചെടുത്തില്ലേ കാണാ, ഈ ചിരിയൊന്നും ഇപ്പൊ കാണൂല. പറഞ്ഞു വീർപ്പിച്ച് കുത്തിരിക്കായിരുന്നു. ആദ്യം എന്താ പറഞ്ഞേ? അതുമാതിരിയാക്കി തലേന്ന് രാത്രി ചെയ്തെന്നിട്ട് കിടന്നീനെങ്കിൽ ലേറ്റ് ആവില്ലായിരുന്നല്ല. 9:00 വരാൻ ആരാ പറഞ്ഞേ? ഞാൻ 9:00 വരുന്നില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കല്യാണവും കഴിഞ്ഞ് ഗുരുവായൂരിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. പണ്ടേ ഇങ്ങനെ ഫോട്ടോസ് പലരുടെയും ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഗുരുവായൂരിന്ന് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും അത് നടന്നു, ഒരുപാട് സന്തോഷമായി. അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവർക്കും ഭയങ്കര ദാഹമായി, നല്ല ചൂടായിരുന്നു, നല്ല വെയിലുള്ള സമയമായിരുന്നു. അപ്പം അങ്ങനെ വണ്ടി സൈഡാക്കി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ താലിമാല, ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു താലിമാല കാണിക്കുമെന്ന്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട്, എനിക്ക് വെയിലത്ത് ഇറങ്ങാൻ മടിയായിട്ടെങ്കിൽ വേണ്ടാന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നായിരുന്നു. പക്ഷെ അച്ഛൻ എനിക്ക് കൊണ്ടുത്തന്നു കേട്ടോ. എന്ത് ജ്യൂസായിരുന്നു, കരിമ്പ് ജ്യൂസായിരുന്നു തോന്നുമായിരുന്നു, അതൊക്കെ മറന്നുപോയി. ഒക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജങ്കാറിലാണ് കേട്ടോ കടലുണ്ടിക്ക് പോയത്. വെറുതെ ഒരു രസത്തിന് പോയതാണ്. ഞങ്ങൾ വിചാരിച്ച് കുറേ സമയം ഇങ്ങനെ ഇരിക്കേണ്ടിയിരുന്നു. പക്ഷേ ഒന്ന് അതിൽ കയറി കുറച്ച് ഇത്ര സമയം, ഒരു 5 മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല അല്ലേ, പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതുപോലെ സേവ് ദ ഡേറ്റിന് പോയപ്പോൾ ജങ്കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം, അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇതിലും കുറച്ചുകൂടെ സമയം ഇതിലിരുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒന്ന് അപ്പുറത്തെ സൈഡ് നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ജങ്കാറിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ കുറേ കടകളിൽ കുറേ നിറച്ച് ഉപ്പിലിട്ട സാധനങ്ങൾ, കുറേ മാങ്ങയും കരച്ചക്കയും എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു. ഉപ്പിലിട്ടത് കണ്ട പിന്നെ നമുക്ക് രക്ഷയില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തില്ല, വിട്ടുപോയി ഗൈസ്. എന്തോ എന്താ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് അതൊന്നും ഇല്ല ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. പിന്നെ അതെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലൊരു വൈകുന്നേരം ഒരു 4:30 ആ ഒരു സമയത്തൊക്കെയല്ലേ നമ്മൾ എത്തിയത്, ആ ഒരു സമയമൊക്കെ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി, നല്ലവണ്ണം ഒന്ന് കിടന്നുറങ്ങണം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം അത്രയും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഒന്ന് 11-12 മണിയായപ്പോഴാണ് കിടന്നത്, എന്നിട്ട് 2 മണിക്ക് എണീക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയൊന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം, അതാണ് ആദ്യത്തെ പരിപാടി. അപ്പം എന്താണ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗുരുവായൂർ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.